നമസ്കാരം. മന്ത്രിസഭയിലെ രണ്ടാമൻ പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്റെ തലയ്ക്ക് മുകളിൽ ഒരാളും പറക്കേണ്ട എന്നതായിരുന്നു പിണറായിയുടെ നിലപാട്. ഇതോടുകൂടിയാണ് ഇ പി ജയരാജന്റെ കടക്കിൽ നോക്കി പിണറായി വീട്ടിയത്. ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇ പി ജയരാജന്റെ പത്തി നോക്കിയുള്ള അടിയും. സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല എന്നാണ് വ്യവസായമന്ത്രി ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത്. അതും അന്നവസരത്തിലുള്ള പരസ്യ പ്രസ്താവന. ഇത് പിണറായിയോടുള്ള കടുത്ത അതൃപ്തിയുടെ ഫലം തന്നെയാണ് എന്ന് വ്യക്തവുമാണ്. ഇടതു മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പിയുടെ തിരിച്ചുപോക്കിൽ പാർട്ടിക്കകത്തും ആശങ്കയാണ്. പിണറായിയുടെയും കോടിയേരിയുടെയും വലം കൈയായി നിന്ന ജയരാജനെ വെട്ടിയെങ്കിൽ ഇത് എവിടെ പോയി എത്തി നിൽക്കും എന്നതാണ് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക. പി ജയരാജനെ സി പി എം സംഘടനാ ചുമതലയിൽ നിന്ന് നേരത്തെ തന്നെ ഏറെക്കുറെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അവിടെയും പുറത്ത്. രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യത ഇല്ല എന്ന് ഇ പിക്ക് ഏറെക്കുറെ നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയനുമായിട്ടുള്ള അടുത്ത ബന്ധവും കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന പരിഗണനയും തുണയാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന അനുകൂല ഘടകവും ഇ പിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ അവസരമില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വിലക്ക് ഏർപ്പെടുത്തിയത്. സമർത്ഥമായിട്ടുള്ള വെട്ടിനിരത്തൽ, അത് തന്നെയാണ് പിണറായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. കല്യാശ്ശേരിയിൽ പി കെ ശ്രീമതിയെ മത്സരിപ്പിക്കാനുള്ള ഇ പിയുടെ നീക്കവും പിണറായി മുളയിലെ നുള്ളി. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളിലും ബന്ധുനിയമന വിവാദങ്ങളിലും ഉൾപ്പെടെ പിണറായിക്ക് ഇ പി ജയരാജനോട് അതൃപ്തിയാണ്. ഈ അതൃപ്തി തന്നെയാണ് സീറ്റ് നിഷേധത്തിനും ജയരാജന്റെ പരസ്യ നിലപാടിനും കാരണമായത്. നേരത്തെ ജില്ലയിലെ എല്ലാ കാര്യങ്ങളും ഇ പിയോട് ആലോചിച്ച് തീരുമാനിച്ചിരുന്ന പിണറായി ഇത്തവണ കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദനെ ഉപയോഗിച്ചായിരുന്നു തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഭാര്യ ശ്യാമള ടീച്ചർക്ക് സീറ്റ് സംഘടിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമവും നടത്തി. പക്ഷേ അവിടെയും എം വി ഗോവിന്ദനാണ് നറുക്ക് വീണത്. എം വി ഗോവിന്ദന് തന്നെ സീറ്റ് നൽകിയ പിണറായി കണ്ണൂർ രൂപയെ ഞെട്ടിക്കുകയായിരുന്നു. ഒരേ സമയം പി ജയരാജനെയും ഇ പി ജയരാജനെയും സമർത്ഥമായി വെട്ടിനിരത്തി പിണറായി. കണ്ണൂർ ലോബിയിലെ തൻ്റെ ശക്തരായ രണ്ട് അനുയായികളെ വെട്ടിനിരത്തിയ പിണറായിയുടെ ആ കുടിലശ്രമം അല്ലെങ്കിൽ അടുത്ത നീക്കം എന്ത് എന്നതാണ് ഇനിയും വ്യക്തമല്ലാത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട പി ജയരാജന് പിന്നീട് സംഘടനാ ചുമതലയൊന്നും നൽകിയിരുന്നില്ല. അതുമാത്രവുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. പി ജയരാജന് സീറ്റ് നിഷേധിച്ചതിൽ പരസ്യമായ പ്രതികരണമാണ് ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ ആ പ്രതിഷേധത്തെ അല്ലെങ്കിൽ പ്രതികരണത്തെ അടിച്ചമർത്തുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പിണറായി മത്സരിക്കുന്ന ധർമ്മടത്ത് തന്നെ പി ജെ ആർമി ബോർഡ് സ്ഥാപിച്ചത്. ഇത് പാർട്ടിക്കുള്ളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പി ജെ ആർമി എന്ന് പരസ്യമായി പറഞ്ഞില്ല എങ്കിലും ഈ ബോർഡിന് പിന്നിൽ ആരാണ് എന്നത് വ്യക്തവുമായിരുന്നു. അതായത് പി ജെ ആർമിയെ ജയരാജൻ പരസ്യമായി തള്ളി പറയുന്നുണ്ട് എങ്കിലും ആരുടെ പിന്തുണയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതും വ്യക്തമായി. പി ജെ ആർമി ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെയാണ് ഇ പി കഴിഞ്ഞ ദിവസം അധികാര രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ചത്. അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു വനവാസം പ്രഖ്യാപിക്കുന്നത്? അത് പിണറായിയോടുള്ള അതൃപ്തിയുടെ ഭാഗമല്ലേ എന്ന് മാധ്യമങ്ങൾ തുറന്നു ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അങ്ങനെ ചെയ്തോളൂ എന്നായിരുന്നു ജയരാജന്റെ പ്രതികരണം. അതായത് അദ്ദേഹം ഇത് നിഷേധിച്ചില്ല. എന്തായാലും ജയരാജ ത്രയത്തിൽ ഇപ്പോൾ എം വി ജയരാജൻ മാത്രമാണ് പിണറായിയുടെ വിശ്വസ്തനായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം വെട്ടിനിരത്തലുകളും പരസ്യമായ നിലപാടുകളും അന്തിമ ഫലത്തെ ബാധിക്കുമെന്നാണ് സഖാക്കളുടെ പേടി. മത്സരിക്കുന്നത് ഓരോ ആളുകളുടെയും വ്യക്തിപരമായ കാര്യമാണ് എന്നും ഇ പിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പരസ്യമായി പറഞ്ഞിരുന്നു. സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഇ പി ജയരാജന്റെ പരസ്യ നിലപാട് പാർട്ടി കേന്ദ്രങ്ങളിൽ അമ്പരപ്പും ഉളവാക്കിയിട്ടുണ്ട്. ഒപ്പം പിണറായിയുടെ ഇത്തരത്തിലുള്ള പരസ്യമായ വെല്ലുവിളിയും പാർട്ടിക്കുള്ളിൽ വെടിപൊട്ടിക്കുകയാണ്.